മെഡിക്കൽ ടേംസ് മേഡീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൈമസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിലെ തന്നെ മറ്റൊരു ഗ്ലാൻഡ് അപ്പോൾ തൈമസ് ഗ്ലാൻഡിന് ശരിക്കും ഒരു പ്രത്യേകതയുള്ളത് ഇത് ലിംഫാറ്റിക് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ലിംഫാറ്റിക് ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഒരു ഓർഗൻ മാത്രമല്ല ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എൻഡോക്രൈൻ സിസ്റ്റത്തിലെയും ഒരു ഓർഗൻ ആണെന്ന് നമുക്ക് പറയാം അപ്പോൾ തൈമസിനെ നമ്മൾ നോക്കിയാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫാറ്റിക് ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലും കാണാം അതേപോലെ എൻഡോക്രൈൻ സിസ്റ്റത്തിലും കാണാം കാരണം ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈമോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഈ തൈമസ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനെ പഠിക്കുന്നത് പ്രധാനമായിട്ടും ഒരു ലിംഫാറ്റിക് ഓർഗൻ എന്നുള്ള നിലയിലാണ് ഇനി തൈമസ് ഗ്ലാൻഡ് എവിടെയാണ് ബോഡിയിലുള്ളതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ലങ്സിന് ഇടയ്ക്കുള്ള സ്പേസിനെ മീഡിയാസ്റ്റിനം എന്നാണ് പറയാറ് അതായത് നമ്മുടെ തൊറാസി ക്യാവിറ്റിയിൽ ചെസ്റ്റിൻ്റെ ക്യാവിറ്റി ആണ് നമ്മൾ തൊറാസിക്കാവിറ്റി എന്ന് പറയുക സോ തൊറാസിക്കാവിറ്റിയിൽ തന്നെ രണ്ട് വശത്തും ലങ്സ് ലങ്സാണുള്ളത് സോ ലങ്സിൻ്റെ ഇടയിലുള്ള ആ നടുക്ക് മിഡിലായിട്ട് വരുന്ന സ്പേസിനെയാണ് എന്ന് പറയുക അപ്പോൾ ഈ മീഡിയാസിനത്തിലാണ് ഹാർട്ടും അതേപോലെ ബ്ലഡ് വെസൽസും അതേപോലെ ട്രക്കിയ ട്രക്കിയയുടെ രണ്ട് ഡിവിഷൻസ് ബ്രോങ്കൈ ഈസഫാഗസ് ഇവരെല്ലാം ഉള്ളത് അപ്പോൾ തൈമസ് ഗ്ലാൻഡും ഈ മീഡിയാസനത്തിലെ ഒരു ഓർഗനാണ് അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രക്കിയുടെയും ഹാർട്ടിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് എന്നാൽ സ്റ്റേണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോൺ എന്ന് പറയുന്ന ബോണിൻ്റെ പറകിൽ കാരണം നമ്മുടെ ബോണി കേജിൻ്റെ ഉള്ളിലാണ് ഈ ഓർഗൻസ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ സ്റ്റേണത്തിൻ്റെ സ്റ്റേണം എന്ന് പറയുന്ന ബോണാണ് റിപ്സുമായിട്ട് എല്ലാം വന്ന് ജോയിൻ ചെയ്യുന്ന ബോൺ സോ സ്റ്റേണത്തിൻ്റെ പിറകിൽ എന്നാൽ ട്രക്കിയുടെയും ഹാർട്ടിൻ്റെയൊക്കെ മുന്നിലായിട്ട് ഇരിക്കുന്ന ഒരു ഓർഗൻ ആണ് ഈ തൈമസ് ഗ്ലാൻഡ് ഇതിന് രണ്ട് ലോബുകളുണ്ട് ഇപ്പോൾ മിക്ക ഗ്ലാൻഡുകൾക്കും മിക്ക ഇങ്ങനെ ലോബ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ കാണാം അപ്പോൾ ഇവിടെ തൈമസ് ഗ്ലാൻഡിന് രണ്ട് ലോബുകളാണുള്ളത് കുറച്ച് ചെറിയ ഒരു റൈറ്റ് ലോബും കുറച്ച് വലിയ ഒരു ലെഫ്റ്റ് ലോബും സോ ഈ ലോബുകളെ കവർ ചെയ്തിട്ട് രണ്ട് ലോബുകൾക്കും പുറ പുറമേ ഒരു കവറിങ് ഒരു ക്യാപ്സ്യൂളും ഉണ്ടാവും ഒരു പ്രൊട്ടക്റ്റീവ് ക്യാപ്സ്യൂൾ ഒരു ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടൊരു ക്യാപ്സ്യൂൾ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സ്ട്രക്ചർ പിന്നെ ഈ ലോബുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഫെർദർ ഡിവിഷൻസ് ഉണ്ടെന്ന് പറയാം ലോബ്യൂൾസ് എന്ന് പറയും ഒരു ഓരോ ലോബിൻ്റെയും തൈമസ് ഗ്ലാൻഡിൻ്റെ ഓരോ ലോബും വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളായിട്ട് അവരെയാണ് നമ്മൾ ലോബ്യൂൾസ് എന്ന് പറയുക ഓക്കെ പ്രധാനമായിട്ടും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബുകൾ ഓരോ ലോബും വീണ്ടും ലോബ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഇവരെ എല്ലാവരെയും കവർ ചെയ്തിട്ട് മൊത്തത്തിലൊരു ക്യാപ്സ്യൂളും ഉണ്ടാവും ഓക്കെ പിന്നെ ശരിക്കും പല ഓർഗൻസിനും വേറൊരു അറേഞ്ച്മെൻ്റും ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം കാർട്ട് കിഡ്നിക്ക് അല്ലെങ്കിൽ ബ്രെയിന് അല്ലെങ്കിൽ ബോൺസിന് ഒക്കെ കോർട്ടെക്സ് ആൻഡ് മെഡുല്ല എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് അപ്പോൾ തൈമസ് ഗ്ലാൻഡിനും ഉണ്ട് ഇങ്ങനെ ഒരു കോർട്ടെക്സ് ആൻഡ് മെഡുല്ല അറേഞ്ച്മെന്റ് അതായത് തൈമസിന്റെ പുറത്തുള്ള ഭാഗത്തിന് പുറത്തുള്ള കുറച്ച് കട്ടിയുള്ള ഭാഗത്തിന് നമ്മൾ കോർട്ടെക്സ് എന്നാണ് വിളിക്കുക അകത്തുള്ള ഒരു സോഫ്റ്റ് ഏരിയ മെഡുള്ള എന്ന് അപ്പം ഈ ഒരു അറേഞ്ച്മെന്റ് മറ്റു പല ഓർഗൻസിനും ഉണ്ട് അതേപോലെ തൈമസ് ഗ്ലാൻഡിനും ഉണ്ട് അപ്പോൾ കോർട്ടെക്സിനാണ് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുക അവിടെയാണ് നമുക്ക് ഈ തൈമസിന്റെ ടിഷ്യൂസ് ഒക്കെ കുറേ കൂടെ കുറച്ചുകൂടി ഡെൻസ് ആയിട്ടിരിക്കുന്നത് മെഡുള്ളയുടെ അവിടെ വരുമ്പോഴേക്കും അത് കുറേയും കൂടെ അത്രയും ഡെൻസ് അല്ല കുറേ കൂടെ തിന്നറായിട്ടാണ് കാണപ്പെടുക അപ്പോൾ അങ്ങനെ ഔട്ടർ തിക് പാർട്ട് കോൾ കോർട്ടിക്സ് ആൻഡ് ആൻഡ് ഇന്നർ പാർട്ട് കോൾ മെഡുല്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് തൈമസിൻ്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാവുന്നത് പിന്നെ ഈ തൈമസിൻ്റെ ഈ കാർട്ടിക്സ് മെഡുല്ല ഈ ഇതിൻ്റെയൊക്കെ ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് തരം സെല്ലുകളാണ് ഒന്ന് നമ്മൾ തൈമിക് സെൽസ് എന്ന് പറയും തൈമസിൻ്റെ സെൽസ് ശരിക്കുള്ള തൈമിക് തൈമിക് സെൽസ് തൈമസിൻ്റെ സ്വന്തം സെൽസ് അവർ ശരിക്കും നമ്മുടെ ഇമ്മച്ചുവർ ടീ ലിംഫോസൈറ്റുകളാണ് അവരെയാണ് നമ്മൾ തൈമിക് സെൽസ് എന്ന് വിളിക്കുക ഇമ്മച്ചുവർ ആയിട്ടുള്ള ഇപ്പോഴും ആ ആയിട്ടില്ലാത്ത ടീ സെൽ ലിംഫോസൈറ്റുകളെയാണ് തൈമിക് സെൽസ് എന്ന് പറയുക ഓക്കെ പിന്നെ ഇവരെ കൂടാതെ ഈ തൈമിക് സെൽസിനെ കൂടാതെ നമ്മൾ തൈമസിൽ കാണാറുള്ളത് എപ്പിത്തീലിയൽ സെൽസ് ആണ് അവരെ അവരെക്കുറിച്ച് സെക്രീഷനൊക്കെ ചെയ്യുന്ന അവരാണ് ശരിക്കും പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈമസ് ഗ്ലാന്റിൻ്റെ എൻഡോക്രൈൻ ഫങ്ഷൻ ചെയ്യുന്നത് ശരിക്കും എപ്പിത്തീലിയൽ സെൽസ് ആണ് കാരണം ഇവരാണ് ഈ ഹോർമോൺ ആയിട്ടുള്ള തൈമോസിൻ സെക്രീറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ തൈമോസിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന എപ്പിത്തീലിയൽ സെൽസും പിന്നെ ഇമ്മച്ചുവർ ടി സെൽസ് എന്ന് ആയിട്ടുള്ള നമ്മുടെ തൈമിക് സെൽസ് ഈ രണ്ട് തരം സെല്ലുകളാണ് പ്രധാനമായിട്ട് നമുക്ക് തൈമസിൽ കാണാൻ പറ്റുക ഓക്കെ പിന്നെ നമുക്ക് തൈമസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൈമസ് ഗ്ലാൻഡ് എപ്പോഴും നമ്മുടെ ആ ഒരു ഇൻഫെൻസി ആൻഡ് ചൈൽഡ്ഹുഡ് പീരീഡിലാണ് ഏറ്റവും വലുതായിട്ടിരിക്കുക ഇപ്പോൾ ഒരു ജനിച്ച ഉടനെയുള്ളൊരു കുട്ടിയിൽ അതുപോലെ ആ ഒരു ചൈൽഡ്ഹുഡ് പീരീഡിൽ ഒക്കെയാണ് ഇത് ഏറ്റവും വലിപ്പം കൂടിയിരിക്കുന്ന ഒരു സമയം നമ്മൾ നമ്മുടെ ഏജ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് തൈമസിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഒരു ഒരഡൽട്ടൊക്കെ ആകുമ്പോഴേക്കും ഇത് കുറേയധികം ഇങ്ങനെ ശങ്കണായിട്ട് വളരെ സൈസ് കുറഞ്ഞ ഒരു അവസ്ഥയിലാണ് കാണുക ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് തൈമസിൻ്റെ പ്രധാനമായിട്ടുള്ള ജോലി ഈ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ജോലി അത് ശരിക്കും ആ ചൈൽഡ്ഹുഡ് പീരീഡിലാണ് അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അഡൽട്ട് ആകുമ്പോഴേക്കും ആ ഒരു ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ഫംഗ്ഷൻ തൈമസിൻ്റെ ഏതാണ്ട് കഴിഞ്ഞു എന്നാലും അത് കുറച്ചൊക്കെ കുറച്ച് ഫങ്ഷൻസ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ചൈൽഡ്ഹുഡിലാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ഒരു ഫംഗ്ഷനൽ ഓർഗനായിട്ട് ഇരിക്കുക അപ്പോൾ അതുകൊണ്ടാണത് നമ്മുടെ പ്രായം കൂടുന്തോറും തൈമസ് ഗ്ലാൻഡിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അപ്പോൾ അതൊരു പ്രധാന പോയിൻ്റ് ആണ് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻ നോക്കാം സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൈമസ് ഗ്ലാൻഡിൽ നിന്ന് നിറയെ ഇമ്മച്ച്യറി ടീ സെല്ലുകളുണ്ട് തൈമിക് സെൽസ് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് തൈമസിൻ്റെ ഏറ്റവും പ്രധാന ഫങ്ഷൻ ഇരിക്കുന്നത് ആക്ച്വലി പറഞ്ഞാൽ ഈ ടീൽ ഇൻഫോസൈറ്റിൻ്റെ പേര് തന്നെ ടി എന്നുള്ള പേര് വരുന്നതിന് ആ ഒരു ആൽഫബറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് തൈമസുമായിട്ടുള്ള ഈ സെല്ലുകളുടെ ഒരു ബന്ധം കൊണ്ടാണ് കാരണം ഇപ്പൊ എല്ലാ ലിംഫോസൈറ്റുകളെ പോലെ തന്നെ ഇവരും ഉണ്ടാകുന്നത് ബോൺ മാരോയിലാണ് സോ ബോ ടീ ലിംഫോസൈറ്റ്സ് സോ ബോൺ മാരോയിൽ നിന്ന് ഉണ്ടാകുന്ന ടി ലിംഫോസൈറ്റ്സ് നമ്മുടെ സർക്കുലേഷൻ നമ്മുടെ ബ്ലഡിൽ എത്തുന്നു ബ്ലഡിൽ കൂടി ഇവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവർ തൈമസിൽ കുറേയധികം കുറെ ലിംഫോസൈറ്റുകൾ തൈമസിൽ വന്നു പെടുന്നു പിന്നീട് അവർ തൈമസിൽ സെല്ലുകളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തൈമിക് സെൽസ് ആയിട്ട് മാറുന്നു അവരാണ് പിന്നീട് ശരിക്കും നമ്മുടെ മെച്ചൂർ ടീ സെല്ലുകളായിട്ട് പുറത്തേക്ക് വരിക അപ്പോൾ ശരിക്കും ലിംഫോസൈറ്റ്സ് ഉണ്ടാകുന്നത് ബോൺ മാരോയിൽ നിന്ന് സെർക്കുലേഷനിൽ കൂടി കുറേയധികം ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ തൈമസ് ഗ്ലാൻഡിൽ എത്തിപ്പെടുന്നു അങ്ങനെ തൈമസ് ഗ്ലാൻഡിൽ എത്തിപ്പെടുന്നവരാണ് പിന്നീട് ടീ ലിംഫോസൈറ്റുകളായിട്ട് മാറുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൈമസ് ഗ്ലാൻഡിലാണ് ഇവരുടെ ഒരു മെച്ചൂറേഷൻ പ്രോസസ്സ് ബോൺ ബോൺമാരോ എന്നുണ്ടാകുമ്പോൾ ഇമ്മെച്ചുർ സെൽസ് ആണ് സോ അവർ തൈമസ് ഗ്ലാൻഡിൽ എത്തുന്നു അവിടെ അവരൊരു മെച്വറേഷൻ പ്രോസസ്സിൽ പ്രോസസ്സിന് അണ്ട ഗോ ചെയ്യുന്നു അപ്പോൾ പിന്നീടാണ് അവർ മെച്വർ ടീ സെല്ലുകളായിട്ട് പിന്നീട് ബ്ലഡിലേക്ക് വരിക എന്നിട്ട് അവരുടെ ഇമ്മ്യൂൺ ഒക്കെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ടീ സെൽസിൻ്റെ പേര് തന്നെ തൈമസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുക ഇനി എന്താണ് ഈ ടീ സെല്ലുകളുടെ ഒരു മെച്വറേഷൻ അവരുടെ ഒരു പ്രോസസ്സിങ് ഈ തൈമസിൽ നടക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ എന്ന് ചോദിച്ചാൽ അതായത് നമ്മൾ ഈ തൈമോസിന് എന്ന് പറയുന്ന ഹോർമോണിൻ്റെയൊക്കെ സഹായത്തോടെ ഈ ടി സെല്ലുകൾക്ക് ഒരു പ്രോസസ്സിങ് ഒരു എന്താ ഒരു ട്രെയിനിങ് ആണ് അവിടെ ആക്ച്വലി നടക്കുക തൈമസിൽ അതായത് ടി സെല്ലുകൾക്ക് ടി സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും നമ്മൾ നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി അതായത് നമ്മൾ പല പലതരം ആൻറ്റിജൻസ് അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെ വൈറസ് ഇതൊക്കെയായിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് വരുന്നുണ്ട് പക്ഷെ നമ്മൾക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആ ഒരു ആൻറ്റിജനെ അതിന് മെമ്മറൈസ് ചെയ്ത് വയ്ക്കാനും പിന്നീട് അങ്ങനത്തെ ഒരു ആൻറ്റിജൻ വന്നാൽ അതിനെതിരെ റിയാക്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ അതിനാണ് നമ്മൾ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നോ അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ വളരെയധികം പ്രധാന റോൾ ഉള്ളവരാണ് ഈ ടി ലിംഫോസൈറ്റ് സെൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിൽ ഓക്കെ അപ്പോൾ ഈ ടി സെല്ലുകളുടെ ഒരു ട്രെയിനിങ് ടൈമസിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവർക്ക് നമ്മുടെ നോർമൽ സെല്ലുകളെയും എന്നാൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തുനിന്ന് പുറത്തുള്ള അതായത് ഫോറിൻ ആയിട്ടുള്ള സെല്ലുകളെയും തിരിച്ചറിയാനുള്ളൊരു ആണ് തൈമസിൽ ഇവർക്ക് കൊടുക്കുക അതായത് ടി സെല്ലുകൾ എപ്പോഴും അറ്റാക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം സെല്ലുകളെയല്ല ബോഡിയുടെ സ്വന്തമായിട്ടുള്ള സെല്ലുകളെയല്ല മറിച്ച് പുറത്തു നിന്നുള്ള സെല്ലുകളെയാണ് അപ്പോൾ അതിനുള്ള ട്രെയിനിങ്ങാണ് ഇവർക്ക് ഈ ടി ഇൻഫോസൈഡ്സിന് കൊടുക്കുക അതായത് അവരൊരിക്കലും നമ്മുടെ തന്നെ സെല്ലുകളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അവർക്കത് അറിയാൻ സാധിക്കണം അവർ ആ ഒരു ഡിസ്റ്റിംഗ്വിഷിങ് ബിറ്റ്വീൻ നമ്മുടെ നമ്മുടെ അവർ ഓൺ സെൽസ് ആൻഡ് ഫോറിൻ സെൽസ് ഫോറിൻ സെൽസ് എന്ന് പറഞ്ഞാൽ മെയിൻലി പെതോജൻസ് ഇവരെ തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മുടെ ടി സെൽസിന് തൈമസിൽ നിന്ന് കിട്ടുക അപ്പോൾ അതിൽ തന്നെ ചില ഈ പറഞ്ഞ ടി എല്ലാം ഒന്നും ഈ ട്രെയിനിങ് പൂർത്തിയാക്കില്ല ശരിക്കും അതായത് ഇവർക്കൊരു ടെസ്റ്റിങ്ങും ഉണ്ട് ഫൈനലി അതായത് ഏതൊക്കെ ടി സെല്ലുകൾക്കാണ് ഇത് കൃത്യമായി ചെയ്യാൻ സാധിക്കുക അതായത് നമ്മുടെ ഫോറിൻ സെൽസിനെയും നമ്മുടെ സെൽസുകളിനെയും തിരിച്ചറിയാൻ കൃത്യമായി സാധിക്കുന്ന സെല്ലുകളെ മാത്രമേ തൈമസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയുള്ളൂ അവരാണ് പിന്നീട് ശരിക്കുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ടി സെല്ലുകളായിട്ട് നമ്മുടെ ബോഡിയിൽ ബ്ലഡിലും പിന്നീട് ബോഡിയിലും വരിക അങ്ങനെ അല്ലാത്ത ഈ ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ പറ്റാത്ത ടി സെൽസ് നമ്മുടെ ടൈമസ് ഗ്ലാൻഡിൽ തന്നെ ഇരുന്ന് അവിടെ നിന്ന് നശിച്ചു പോവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇതിനാണ് നമ്മൾ ഒരു എന്താ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെലക്ഷൻ എന്ന് പറയും അതായത് പോസിറ്റീവ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തീസ് ലിംഫോസൈറ്റിന് സാധിക്കുക എന്ത് അതായത് നമ്മുടെ സെല്ലിനെയും ഫോറിൻ സെൽസിനെയും കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്ന പറ്റുക എന്നുള്ളതാണ് ഈ പോസിറ്റീവ് സെലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പാസ്സാകുന്ന ടീ സെല്ലുകൾ മാത്രമേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് തൈമസിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളു അത് പറ്റാത്ത അതായത് നമ്മുടെ സെല്ലുകളെയും ഫോറിൻ സെൽസിനെയും തിരിച്ചറിയാൻ പറ്റാത്ത സെല്ലുകളെ ഈ ടീ സെൽസിനെ അത് തൈമസ് പുറത്തേക്ക് വിടുകയും ഇല്ല അവരൊരിക്കലും നമ്മുടെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ഫങ്ഷൻസ് ഒന്നും ചെയ്യുകയും ഇല്ല അപ്പോൾ അങ്ങനെ ഏറ്റവും ഫങ്ഷണൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിക്ക് അല്ലെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ടി സെല്ലുകളെ മാത്രമാണ് തൈമസ് ഈ പറഞ്ഞ പ്രോസസ്സിങ് ട്രെയിനിങ് ഒക്കെ വി കഴിഞ്ഞ് പുറത്തേക്ക് വിടുക അപ്പോൾ അവരാണ് നമ്മുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന സെല്ലുകൾ അപ്പം അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക ദ ടീലിൻഫോസൈഡ്സ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതാണ് ഇമ്മ്യൂണിറ്റിയിൽ ആക്ച്വലി തൈമസ് ഗ്ലാൻഡിൻ്റെ ഒരു പ്രധാന റോൾ എന്ന് പറയുന്നത് ഇതാണ് ട്രെയിനിങ് അല്ലെങ്കിൽ പ്രോസസ്സിങ് ദ ടീലിൻഫോസൈഡ്സ് അപ്പോൾ ആ ഒരു ഫങ്ഷൻ പ്രധാനമായിട്ടും നടക്കുന്ന ചൈൽഡ്ഹുഡ് പീരീഡിലാണ് അപ്പോൾ എന്നാലും അഡൽട്ടിലും കുറേശ്ശേയുണ്ട് പക്ഷേ ആ ഒരു മെയിൻ പ്രോസസിങ് ഓഫ് സെൽസ് ആ ഒരു നമ്മുടെ ചൈൽഡ്ഹുഡ് പീരീഡിൽ തന്നെ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് തൈമസ് ഗ്ലാൻഡിന് പിന്നീട് അത്ര വലിയൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഇല്ല അതുകൊണ്ടത് വലിപ്പം നമ്മുടെ ഏജ് കൂടുന്തോറും അതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതാണ് തൈമസ് ഗ്ലാൻഡിൻ്റെ പ്രധാന ഫങ്ഷൻ പിന്നെ ഞാൻ പറഞ്ഞപോലെ അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ് ഈ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ് തൈമസ് ഗ്ലാൻഡിൽ തന്നെയുള്ള എപ്പിത്തീലിയൽ സെൽസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും തൈമോസിന്റെ ഫംഗ്ഷനും ഇതുതന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടി സെല്ലുകളുടെ മെച്ചുവറേഷന് പ്രോസസിംഗിന് സഹായിക്കുക അപ്പൊ അങ്ങനെ അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം പിന്നെ അതുപോലെ തൈമസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില പേരുകൾ എന്ന് പറയുന്നത് ഇപ്പം തൈമോമ ഈ തൈമസ് ഗ്ലാന്റിന് തന്നെ ഒരു മാലിഗ്നന്റ് ട്യൂമർ ഒരു ക്യാൻസറസ് ട്യൂമറിനെയാണ് നമ്മൾ തൈമോമ എന്ന് പറയുന്നത് ഒരു സീരിയസ് കണ്ടീഷനാണത് പലപ്പോഴും നമ്മുടെ മീഡിയാസനത്തിലിരിക്കുന്ന ഗ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇതൊരു മഴ ഒരു ട്യൂമർ ആയിട്ട് വേണ്ടായി കഴിഞ്ഞാൽ അത് ആ ലോക്കലി കുറേയധികം പ്രഷറും ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അതിനെ നമ്മൾ പലപ്പോഴും റിമൂവ് ചെയ്യാറുണ്ട് തൈമെക്റ്റമി എന്നാണ് തൈമസ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് തൈമെക്റ്റമി മാത്രമല്ല ഈ തൈമെക്റ്റമി ചിലപ്പോഴൊക്കെ നമ്മൾ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളുടെ ട്രീറ്റ്മെൻറ്റായിട്ടും ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഉണ്ട് അതൊരു ഓട്ടോ ഇമ്യൂൺ ആണ് ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടീ സെല്ലുകളുടെ ഒരു ഫംഗ്ഷൻ അതായത് ഓട്ടോ ഇമ്മ്യൂണിൽ എന്താ സംഭവിക്കുക ഓട്ടോ ഇമ്യൂൺ ഡിസീസസിൽ നമ്മളുടെ സെല്ലുകളെ തന്നെ നമ്മുടെ നോർമൽ ഹെൽത്തി നമ്മുടെ ഓൺ സെൽസിനെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നശിപ്പിക്കുന്നു അപ്പോൾ അത് അത് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ടി സെല്ലുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുക സോ ഇങ്ങനെ ഒരു ഓട്ടോയിമിൻ ഡിസീസിൻ്റെ എക്സാമ്പിൾ ആണ് മൈസീനിയോഗ്രാവിസ് സോ മൈസീനിയോഗ്രാവിസ് നമ്മൾ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാറുണ്ട് ഈ തൈമസ് ഗ്ലാന്റ് എടുത്ത് കളയാം സോ ദാറ്റ് ആ ടീ സെല്ലുകൾ നമ്മുടെ തന്നെ സെല്ലുകളെ അറ്റാക്ക് ചെയ്യുന്നൊരു രീതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൈമസ് ഗ്ലാന്റ് റിമൂവ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അതിനും നമ്മൾ തൈമെക്റ്റമി എന്ന് തന്നെയാണ് പറയുക അപ്പോൾ അതുപോലെ ഈ ട്യൂമറിൻ്റെ പേര് തൈമോമ ദ ക്യാൻസറസ് ട്യൂമർ ഓഫ് ദ തൈമസ് ഗ്ലാന്റ് ആണ് തൈമോമ ഇത്രയും ഒക്കെയാണ് തൈമസ് ഗ്ലാൻഡിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഈ ടി സെല്ലും തൈമസുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഇനി നമുക്ക് ടി സെൽസും ബി സെൽസും ഒക്കെ ഇനി വരുന്ന ഇമ്മ്യൂണിറ്റിയുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം അപ്പോൾ ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക ആൻഡ് ഓൾസോ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ മീഡിയാസനത്തിലാണെന്നും അതുപോലെ അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണെന്നും ഓർക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റിയുടെ ടൈപ്സും ആയിട്ട് കാണാം അതേപോലെ ഇതിൻ്റെ നോട്ട്സും ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ അതിൻ്റെ ലിങ്ക് കാണാം നോട്ട്സിൽ സോ ആ നോട്ട്സും കൂടി വായിക്കുക പഠിക്കുക അപ്പോൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ താങ്ക്